ഒരൊറ്റ പീസില് അതിനകത്ത് വെറും വെള്ളമാണ് കയറ്റി വിട്ടേക്കുന്നത്. ഞങ്ങൾ ഇത്രയും റേറ്റ് മുടക്കി സാധനം മേടിച്ചപ്പോ ഇതെന്ത് പരിപാടിയാണ് കാണിക്കുന്നത്? ബില്ല് പോലും ഇല്ല സാധനത്തിന്റെ. എട്ട് 150 ഞങ്ങൾക്ക് ഇവിടെ സാധനം വന്നപ്പോ നൂക്കാന്റെ അരക്കേടികളെ കൂട്ടി. ഇത് തിരിച്ചു കൊണ്ടുപോകും, എന്താ ചെയ്യണ്ടേ? നമ്മള് രാവിലെ ഗെട്ടുകാൻ വഴി ഒരു പ്രമുഖ ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങിയതാ. അപ്പൊ ഫുഡ് വാങ്ങി കഴിഞ്ഞപ്പോ നമ്മൾ ഓർഡർ ചെയ്തത് ബീഫ് മസാല. ഞങ്ങൾ ഓർഡർ ചെയ്തത് ബീഫ് മസാല. ഓർഡർ ചെയ്തിട്ട് വന്ന സാധനമാണ് ബീഫ് കറിയാണ് വന്നത്. ബീഫ് കറി വന്നതെന്ന് പറഞ്ഞാൽ അതിനകത്ത് കഷ്ണങ്ങളൊന്നും ഇല്ല, ഫുള്ള് ഗ്രേവി മാത്രമേ ഉള്ളൂ, കഷ്ണങ്ങളൊന്നും ഇല്ല. അത് ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കാണാം. വീഡിയോ ഞങ്ങൾ എടുത്തിട്ടുണ്ട്, വ്യക്തമായിട്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഒന്ന് കാണിക്കുന്നത് മാത്രം. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ശ്രദ്ധിക്കുക, ഇതാരും പ്രതികരിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇവര് ആവർത്തിച്ചോണ്ടേ ഇരിക്കും. ചേട്ടാ, ഞങ്ങളിപ്പോ പിന്നെ ഒരു ദൂക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ നിന്ന് ഇപ്പൊ കുറച്ച് ഫുഡ് ഓർഡർ ചെയ്തായിരുന്നു. ഞങ്ങള് ദൂക്കാൻ ആപ്ലിക്കേഷൻ വഴി മൂന്നാല് കുറച്ച് ഫുഡ് ഓർഡർ ചെയ്തായിരുന്നു. ഒരു 8 വന്നു റേറ്റ്. അപ്പൊ അതിന് ഞങ്ങള് ബീഫ് മസാലയാ പറഞ്ഞേക്കുന്നത്. പക്ഷെ ഇത് ഒരുമാതിരി ബീഫ് കറി പോലെ വന്നിട്ട് ഇത് പീസ് പോലും ഇല്ല ഇതിന്റെ അകത്ത്. ബീഫ് മസാല പറഞ്ഞിട്ട് ഇത് ബീഫ് കറിയാണല്ലോ ഈ വന്നേക്കുന്നേ, അതിന്റെ അകത്ത് പീസ് പോലും ഇല്ല. ഒരൊറ്റ പീസ് ഇല്ല അതിനകത്ത്, വെറും വെള്ളമാണ് കയറ്റിവിട്ടേക്കുന്നത്. ഇത് ഞങ്ങള് പല സ്ഥലത്തുനിന്ന് ഞങ്ങൾ ബീഫ് മസാല ഒക്കെ മേടിച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞങ്ങൾ ബീഫ് മസാല ഓർഡർ ചെയ്യുന്നത്. ഇത് കറിയാണോ ബീഫ് മസാലയാണ് ഇത് എന്ത്? ആകെ 2-3 പീസ് ആണ് ചേട്ടാ ഉള്ളത് ഇതിനകത്ത്. ഇതില് ഈ നമ്പറിൽ വാട്സപ്പ് ഉണ്ടോ? വേണം, ഞങ്ങള് പൊട്ടി. ഈ നമ്പറിൽ വാട്സപ്പ് ഉണ്ടോ? നിങ്ങൾ വീഡിയോ കോൾ വിളിക്കുക. ആ വീഡിയോ കോൾ വിളിക്കുക, കാണിക്കാം. വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു തരാം. ഞങ്ങൾ പൊട്ടിക്കുന്നില്ല സാധനം, പൊട്ടിക്കുന്നില്ല, പൊട്ടിക്കുന്നില്ല. നിങ്ങൾ നിങ്ങൾ വിളിക്കേ. ഞങ്ങൾ ഇത്രയും റേറ്റ് മുടക്കി സാധനം മേടിച്ചപ്പോ ഇതെന്ത് പരിപാടിയൊക്കെ കാണിക്കുന്നത്? ബില്ല് പോലും ഇല്ല സാധനത്തിന്റെ. 8 150 ഞങ്ങൾക്ക് ഇവിടെ സാധനം വന്നപ്പോ നൂക്കാന്റെ അരക്കേടികളെ കൂട്ടി. അങ്ങനെ ഒരു സാധനം വരുമ്പോ ഇതെന്ത് മര്യാദ? നീ ഇപ്പൊ മാറ്റി തന്നിട്ടും കാര്യമില്ല, നീ എപ്പോ വരാനാ ഇത്? ചേട്ടാ വീഡിയോ കോൾ വിളിക്കേട്ടാ, വിളിക്കേ, കാണിച്ചു തരാം. ഒരൊറ്റ പീസ് ഉണ്ടോ വേണ്ടത് ഇതിനകത്ത്? ഇത് ഇതുണ്ടോ? നമ്മൾ ഈ രാവിലെ വിശത്തിരിക്കുമ്പോ വിളിച്ചിട്ട് നുണ വേണ്ട കാര്യമുണ്ട് കേട്ടോ. ബീഫ് മസാല എന്ന് പറയുമ്പോ നമുക്കറിയാലോ, ഒരു മിനിമം ഗ്രേവി നല്ല കൊഴുവഴാന്ന് ഇരിക്കുന്ന ടൈപ്പ് നമുക്കറിയാം. പക്ഷെ ഇതെന്താ ഇത്? കറി ഇതൊരു കടലാണ്, എന്തോ ഇത്? ചേട്ടാ വീഡിയോ കോൾ വിളിക്കും, ഞങ്ങൾ ഒരെണ്ണേ പൊട്ടിച്ചുള്ളൂ, ബാക്കി പൊട്ടിച്ചില്ല. എന്താ ചെയ്യണ്ടേ? എന്താ ചെയ്യണ്ടേ? കഴിക്കണോ? എന്തൊരു അല്ല ചേട്ടാ, ഞങ്ങളിത് സബാഹിയ എന്ന് വിളിച്ചേ. സബാഹിയ അടുത്തല്ല ചേട്ടാ, കണ്ടേ ഞങ്ങള് ഇത് ഇട്ട് തരാം, ഒരു ചെറിയൊരു വീഡിയോ ഇട്ട് തരാം. ഞങ്ങൾ വീഡിയോ എടുക്കുന്നില്ല, വീഡിയോ ഇട്ട് തരാം. ഇത് നിങ്ങളിത് കാണിത് കണ്ടിട്ട് പറയത്. ഈ സാധനം നിങ്ങൾ കാണിത് കണ്ടിട്ട് പറയും. സാധനത്തിനകത്ത് എന്താ ഉള്ളതെന്ന് പറയത്. നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? ബീഫ് കറിയാണെങ്കിൽ ഇത് എന്താ ഉദ്ദേശിച്ചെന്ന് പറയും. സാധനം ഇത് എന്താന്ന് പറയാം. ഇതിനകത്ത് ഇത് ഒരു കഷ്ണം ബീഫ് എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോ ഓരോ ആഗ്രഹം ഓരോ സാധനം മേടിക്കുന്ന അതിന്റെ ആഗ്രഹം കൊണ്ടല്ലേ. എന്താ ഇതെന്ന് പറയാം? കണ്ടിട്ട് പറയത് എന്നെ കാണിക്കേണ്ടത്. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ വെള്ളം കുടിക്കണോ? സാമ്പാർ പോലുണ്ട് ചേട്ടാ ഇത്.
സാമ്പാറിൽ അത് ഇതിനകത്ത് ഇതിക്കുള്ള കഷണങ്ങളുണ്ട്. ഞങ്ങൾ നുണ പറയുന്നല്ല, നിങ്ങൾ വിളിക്ക് വിളിച്ച് കാണത്. വീഡിയോ കോൾ ചെയ്തേ, ഇനി പൊട്ടിക്കാനുണ്ട്. ഒരൊറ്റ ഓർമ്മ പൊട്ടിച്ചുള്ളൂ, ഒരെണ്ണം പൊട്ടിച്ചപ്പോഴേ കണ്ടത്, അതുകൊണ്ടാ വിളിച്ചേ. ഞങ്ങൾ തൊട്ടിട്ടില്ല സാധനത്തിൽ. ഞങ്ങൾ ഈ സാധനം എടുത്തു വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കാരണം നമ്മള് ഇത്രയും പൈസയും കൊടുത്ത് ഈ സാധനം മേടിച്ചിട്ട് എട്ടരക്ക് അടി എത്ര എട്ടരക്ക് അടിയാ 850. ഞങ്ങളത് കഴിക്കാൻ എടുത്ത് വെച്ചേക്കും പ്ലേറ്റ്. എന്ത് സാധനം ചേട്ടാ, പൈസ കൊടുത്ത് മേടിക്കുന്നല്ലേ? എന്തോ ആയിക്കോട്ടെ, അതിനകത്ത് ബീഫ് ഉണ്ടായിരുന്നെ കുഴപ്പമില്ല, ഞങ്ങൾ എടുത്ത് കഴിച്ചാണ്, വിളിക്കത്തില്ല. ഇത് ബാക്കിയുള്ള പൊട്ടിക്കാം, നീ ബാക്കിയുള്ള പൊട്ടിച്ച് കാണിക്കും. ഇതിനകത്ത് എന്താ ഉള്ളത് അറിയത്തില്ല, പൊട്ടിച്ചിട്ടില്ല, ഉടനെ പൊട്ടിച്ചേക്കുന്നു. ഇത് ഗ്രേവി ആണ്, ഇത് ഗ്രേവി ഇതിലും ഉണ്ടാവില്ല ചേട്ടാ. ഇത് ഇതിനകത്ത് എവിടെയാ ഉള്ളത്, എന്താ ഉള്ളത് ഇതിനകത്ത്? ഇതിനകത്ത് ഒരു പീസ് കാണിക്കാം ചേട്ടാ, ഒരു ഒരെണ്ണത്തിന് 1-3 വെച്ച് കൊടുക്കുന്ന. പൊട്ടിച്ചിട്ടില്ല, നിങ്ങളുടെ മുന്നേ വെച്ച് പൊട്ടിക്കാം. നമ്മൾ പൊട്ടിച്ചിട്ടല്ലേ എടുത്ത് സാധനം മാറ്റി പോയത്, കഴിക്കാൻ വേണ്ടി മേടിക്കുന്നല്ലേ. ഇത് കണ്ടോ, ഇതിനകത്ത് ഇതിനകത്ത് എവിടെയാ ചേട്ടാ? ഇതാണ് ഇതിനകത്ത് ബീഫ്, ഇതാണ് ഇതിനകത്ത് ബീഫ്. ബാക്കി ഇത് നോക്കി, ഇത് മൊത്തം വെള്ളം. ഞാൻ അടുപ്പിച്ച് പിടിച്ചേ, ക്യാമറ അടുപ്പിച്ചോണേ. ഉണ്ടോ, കടല് പോലെ വെള്ളമാണ് ഇത്. ഇത് ഇത് എന്നതാണ് ഇത്? ഇത് മൂന്നെണ്ണം മേടിച്ചതാ, മൂന്നെണ്ണം മേടിച്ചിട്ട് ഇതാണ്. ഒരു കഷ്ണം ബീഫ് എടുത്ത് ഇതിനകത്തിട്ടുണ്ട്. 8.5 ദിവസം മേടിച്ച സാധനമാണ്. നിങ്ങളുടെ മുന്നേ വെച്ചാ പൊട്ടിച്ചത്. എന്തോ ചേട്ടാ, ഇനിയിപ്പോ ഞങ്ങള് ചെയ്യണ്ടോ? ഞങ്ങളെന്താ ചെയ്യണ്ടേ? ഞങ്ങളെങ്ങനെ അങ്ങോട്ട് വരുന്നത്? ഞങ്ങൾ ഇപ്പോൾ കിട്ടിയില്ല, ഞങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന ആൾക്കാരെ. ഞങ്ങൾ ഇത്തിരി ആഗ്രഹം പറഞ്ഞ സാധനം മേടിച്ചപ്പോ ഇങ്ങനെയാണ്, പിന്നെ ഞങ്ങളെന്താ ചെയ്യണ്ടേ? ബീഫ് കറിയാണ് ഞങ്ങള് പറഞ്ഞെങ്കിൽ ഓക്കെ, സമ്മതിക്കാം. എന്താ ചേട്ടാ, ഞങ്ങൾ കഴിക്കണോ? ഇത് കഴിക്കാനൊന്നും ഇല്ല, അത് ഇത് അപ്പം ചാറും സാധനം തിരിച്ചു കൊടുത്തോട്ടെ. ഇത് ഞങ്ങള് തിരിച്ചു കൊടുത്തോട്ടെ. തിരിച്ചെവിടെ കൊടുക്കുന്നേ? ആരുടെ കൊടുക്കുന്നേ? ഞങ്ങളിത് ഇവിടെ പൊതിഞ്ഞു നോക്കട്ടെ, എന്നിട്ട് പിന്നെ അടുത്ത ഫുഡ് എല്ലാം വരുമ്പോഴത്തേക്കും കൊടുത്തു വിട്ടാ മതിയോ?
ആൾക്കാരല്ല അതെ, ഞങ്ങള് മേപ്പിള്ളായിലാണ് താമസിക്കുന്നത്. പിന്നെ ബ്ലോക്ക് 3 ഞങ്ങളുള്ളത്. പക്ഷെ ഞങ്ങള് എല്ലാരും കൂടെ ഒരുമിച്ച് ആ ടൈമിലൊന്നും കാണത്തില്ല അവിടെ. ഇനി എന്തായാലും ചെയ്യാന്ന് പറഞ്ഞു എല്ലാരും ഡ്യൂട്ടിയിലുള്ള ആൾക്കാരാണ്, പലർക്കും പല ഡ്യൂട്ടിയാണ്. ഒന്നെങ്കിൽ നിങ്ങൾ മാറ്റിയ സാധനം വേറെ സാധനം കൊടുത്തോട്, നിങ്ങൾ ഈ സാധനം എടുത്ത് ഞങ്ങൾ കൂടെ പൊതിഞ്ഞ് മാറ്റി വെക്കാം. അത് ചെയ്യാൻ പറ്റുമോ ചേട്ടനിപ്പോ? എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റുമോ? ഞങ്ങള് നിങ്ങളുടെ കയ്യിൽ കുഴപ്പമില്ല, ഞങ്ങളുടെ കയ്യിൽ കുഴപ്പമില്ലല്ലോ. ചേട്ടാ, ഞങ്ങൾ എപ്പോഴും വിളിക്കുന്ന ആൾക്കാർ എപ്പോഴും ഞങ്ങൾക്ക് എല്ലാരും ഞങ്ങളെല്ലാരും ഒരുമിച്ച് ഉണ്ടാകുന്നതല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ പല സ്ഥലത്തായിട്ട് ഡ്യൂട്ടി ചെയ്യുന്നത്. എല്ലാരും ഒരുമിച്ച് വന്നപ്പോ ഫുഡ് മേടിച്ചതാ. ഞങ്ങൾ നെക്സ്റ്റ് വിളിക്കുന്ന നെക്സ്റ്റ് ഞങ്ങൾ ഇതുപോലെ എല്ലാരും നുണയില്ല, ഇതല്ലേ ലൈവ് ആയിട്ട് കാണിച്ചത്. ഞാനിത് പ്ലേറ്റിലേക്ക് ഇട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കാണിക്കാം. ഒരു പ്ലേറ്റിലേക്ക് ഇത് സാധനം കുറഞ്ഞു, ഇത് സാധനം കുറഞ്ഞു വിടാം. ഇതുണ്ടോ ഇതിനകത്ത്? എവിടെയാ ചേട്ടാ പീസ്? പീസ് കാണിക്കാം, പീസ് എത്ര എണ്ണം ഉണ്ടെന്ന് കാണിക്കാം. അതെ, ഒരു മസാല മസാല പറഞ്ഞപ്പോ തന്നതാണ്. ഇത് നാട്ടിലൊക്കെ ചെന്നിട്ട് രണ്ട് പൊറോട്ടയും ചാറും ചോദിക്കുന്ന പോലത്തെ അവസ്ഥയായിരുന്നു. എത്ര പീസ് ഉണ്ട് കാണിക്കാൻ ചേട്ടാ? ഒരു കറിക്കകത്ത് ഞങ്ങൾ കറിയാ ചോദിച്ചത്. ബീഫ് മസാല ഇങ്ങനെയൊക്കെയാണ്. ഇതിനകത്ത് എത്ര പീസ് ഉണ്ടെന്ന് എണ്ണി കളിക്കാൻ ചേട്ടാ? ഇതാണ് ചേട്ടാ അവസ്ഥ. ഒരു 1 350 കൊടുത്ത് മേടിച്ച സാധനത്തിനകത്ത് ഇതാണ് ബീഫ്. ആണ് ഇതാണ് ബീഫ്. ഇത് ഞാൻ കുട്ടൻ പറയുന്നതാണ് കുഴപ്പം. ഇതുണ്ട് ഇത് ക്യാമറ കാണിച്ച് മൂന്നെണ്ണത്തിൽ ഇതാവസ്ഥ. ഇതാണ് കാശ് കൊടുത്തിട്ട് ആദ്യമായിട്ടാണോ ഇങ്ങനത്തെ ഒരു മസാല? ആളെ പറ്റിക്കുന്നതിനൊക്കെ ഒരു പരിധി ഇല്ലേ? ഇത് ഒരെണ്ണത്തിനകത്താണ് അബദ്ധം പറ്റിയത്. നോക്കി ഇത് മൂന്നെണ്ണം അതുപോലെ തന്നെ വരുന്നത്. ഇത് ആൾക്കാർ ആരും മിണ്ടാത്തതുകൊണ്ടാണ്, പ്രതീക്ഷിക്കാത്തതുകൊണ്ടാണ്. എന്തെങ്കിലും നിങ്ങൾ ചെയ്യും, ഇതെന്തെങ്കിലും മാറ്റത്തോ, അല്ലെങ്കിൽ അരമണിക്കൂറിനുള്ളിൽ ആരെങ്കിലും എന്തെങ്കിലും കൊടുത്തുവിടാൻ പറ്റുമോ? സഭായ സൗത്ത് സഭായില്, പിന്നെ നമ്മുടെ ആ കോർട്ടുണ്ടല്ലോ, കോർട്ടിന്റെ പുറയിൽ ഒരു റീഹാബിലിറ്റേഷൻ സെന്റർ ഉണ്ട്. ഒരു ഹോസ്പിറ്റൽ ഉണ്ട്, ഒരു ഹോസ്പിറ്റൽ ഹോസ്പിറ്റല് മെന്റൽ കെയർ ഹോസ്പിറ്റൽ സൗത്ത് സബായിൽ. ആ അല്ല, ഇത് പിന്നെ കൂടുതലൊന്നും കൊടുത്തോണ്ട് ഈ കറി ഒന്ന് മാറ്റി തന്നാൽ മതി, വേറെ ഒന്നും വേണ്ട അല്ലേ? കറി ഞങ്ങൾ തിരിച്ചു കൊടുത്തു.
ബീഫ് വാങ്ങിയത് വെച്ചേക്കട്ടെ, ബീഫ് ഈ കറി മാത്രം മാറ്റി തന്നാ മതി, അപ്പവും ബാക്കിയുള്ളൊന്നും ഒന്നും വേണ്ട. ബീഫ് മസാലയാ പറഞ്ഞു, ബീഫ് മസാലയാ പറഞ്ഞു. ഇതെന്താ ചെയ്യേണ്ടത്? ഇത് മാറ്റി വെക്കണോ? ഇതെന്താ ചെയ്യണ്ടേ? നിങ്ങൾ തിരിച്ചു കൊണ്ടുപോവോ? വരുമ്പോ കൊടുത്തുവിടാൻ വേണമെങ്കിൽ. ഇത് തിരിച്ചു കൊണ്ടുപോവോ? എന്താ ചെയ്യണ്ടേ? ഇത് ഞങ്ങൾ എന്ത് ചെയ്യണമില്ല, മസാല ആയിട്ട് എടുക്കാൻ പറയണേ. ഇതേപോലെ കറി ആക്കല്ലേ എന്ന് പറഞ്ഞു. നമ്മൾ രാവിലെ ഗെട്ടുകാൻ വഴി ഒരു പോയിന്റ് ഒരു പ്രമുഖ ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങിയതാ. അപ്പൊ ഫുഡ് വാങ്ങിക്കഴിഞ്ഞപ്പോ നമ്മൾ ഓർഡർ ചെയ്തത് ബീഫ് മസാല. ഞങ്ങൾ ഓർഡർ ചെയ്തത് ബീഫ് മസാല. ഓർഡർ ചെയ്തിട്ട് വന്ന സാധനമാണ് ബീഫ് കറിയാണ് വന്നത്. ബീഫ് കറി വന്നത് അതിനകത്ത് കഷ്ണങ്ങളൊന്നുമില്ല, ഫുള്ള് ഗ്രേവി മാത്രമേ ഉള്ളൂ, കഷ്ണങ്ങളൊന്നുമില്ല. അത് ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കാണാം. വീഡിയോ ഞങ്ങൾ എടുത്തിട്ടുണ്ട്, വ്യക്തമായിട്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഒന്ന് കാണിക്കുന്നത് മാത്രം. അപ്പൊ ഞങ്ങളത് വിളിച്ച് കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവര് എന്ത് ചെയ്താൽ ഒരു സാധനം ഞങ്ങൾക്ക് തിരിച്ചുകൊണ്ട് തരത്തില്ലായിരുന്നു. ഞങ്ങൾ കുറേ സമയം ഞങ്ങൾ വിളിച്ച് ഞങ്ങൾ എങ്ങനെയെങ്കിലും അവർ ഒഴിവാക്കാനായിട്ട് മാക്സിമം നോക്കി. കാരണം അവർ ഈ സാധനം ഡെലിവറി ചെയ്തല്ല, ഡെലിവറി ചെയ്ത് അവർക്ക് രണ്ടാമത് സാധനം എത്തിക്കാനുള്ള അവരുടെ ബുദ്ധിമുട്ട്. അതുകൊണ്ടായിരിക്കും അവർ പരമാവധി ഒഴിവാക്കാൻ നോക്കി. അപ്പൊ ഞങ്ങളിപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് കണ്ടപ്പോഴത്തേക്ക് അവർ നൈസായിട്ട് ആ സാധനം മാറ്റിയിട്ട് ഞങ്ങൾ വേറെ കൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ട് പുതിയ സാധനം ഇപ്പോൾ കൊണ്ട് തന്നിട്ടുണ്ട്. ഈ ഓൺലൈൻ വഴി നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ സംഭവിക്കുന്നതാണ്. കാരണം നമ്മൾ പ്രതികരിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ സാധനം നമ്മുടെ തലയിൽ ചെയ്യും. സാധാരണക്കാർ പറ്റിക്കപ്പെടും. ഇതുകൊണ്ട് രണ്ടാമത് അവർ ഈ സാധനം നമ്മൾ ഓർഡർ ചെയ്ത് നമ്മൾ ഓർഡർ ചെയ്ത സാധനം നമ്മൾ രണ്ടാമത് ഓർഡർ ചെയ്ത സാധനം അവർ കൊണ്ട് തന്നിട്ടുണ്ട്. ഞങ്ങൾ മൂന്ന് ബീഫ് മസാല ഞങ്ങൾ ഓർഡർ ചെയ്ത്. ഇപ്പോൾ വന്നേക്കുന്നതിനകത്ത് ബീഫ് ഉണ്ടോന്ന് തോന്നാം. ഇതിനകത്ത് ബീഫ് മസാലയാണ്, ബീഫ് കുറവാണ് എപ്പോഴും, എങ്കിലും മസാലയുണ്ട്. ബീഫ് മസാല കറക്റ്റ് സാധനം വന്നേക്കുന്നത്. മൂന്നെണ്ണമാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ ആ മൂന്നെണ്ണം മാറ്റിക്കൊണ്ട് മൂന്നെണ്ണം കൊണ്ട് തിരിച്ച് തന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം നമ്മൾ ഓർഡർ ചെയ്തതാണ് ബീഫ് മസാല. ഓർഡർ ചെയ്തിട്ട് ബീഫ് കറി, ബീഫ് കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് വെള്ളമാണ്, വെള്ളം മാത്രമേ ഉള്ളൂ, വെള്ളം മാത്രമേ ഉള്ളൂ, ഇതുണ്ട് വെള്ളം മാത്രമേ ഉള്ളൂ. നമ്മൾ ആ വീഡിയോയിൽ ഫുള്ള് കാണിക്കുന്നുണ്ട്. ബാക്കി നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ അവരെ വിളിച്ച് സംസാരിക്കുന്നത്. പരമാവധി നമ്മളെ ഒഴിവാക്കാനായിട്ട് അവർ നോക്കി. പക്ഷെ നമ്മൾ ഒഴിവാക്കുന്നില്ല. നമ്മൾ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് അവർ സാധനം മാറ്റിക്കൊണ്ട് തന്നു. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ശ്രദ്ധിക്കുക. ഇതാരും പ്രതികരിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇവർ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും.